കണ്ണൂർ പാനൂരിൽ പാത്തിപ്പാലത്ത് ഒന്നര വയസ്സുകാരി അച്ഛൻ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയായ ഷിജുവിന്റെ മൊഴി പുറത്തു ഒന്നര വയസ്സുകാരി അൻവിദയെ അച്ഛൻ ഷിജു കൊലപ്പെടുത്തിയത് ഭാര്യയോടുള്ള പകയുടെ പേരിലെന്ന വാർത്തകൾ പുറത്തുവരുന്നു ഭാര്യയും കുഞ്ഞിനെയും കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്യുകയായിരുന്നു ലക്ഷ്യമെന്നുമാണ് ഷിജു പോലീസിനെ മൊഴി നൽകിയത് കുട്ടിയെ കൊല്ലണമെന്ന് കരുതിയിരുന്നില്ല താനും ആത്മഹത്യ ചെയ്യാനാണ് ഉദ്ദേശിച്ചത് ആളുകൾ വന്നതുകൊണ്ടാണ് ഓടി രക്ഷപ്പെട്ടതാണെന്നും ഷിജു കദരൂർ പോലീസിനെ മൊഴി നൽകിയിട്ടുണ്ട് ഷിജുവിനെ മട്ടന്നൂർ കോടതി ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ഭാര്യയുടെ 50 പവനോളം സ്വർണം പണയം വെച്ചിരുന്നു ഇത് ചോദിച്ചതിനെ തുടർന്നുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് ഷിജു പോലീസിനോട് പറഞ്ഞു മകളെയും ഭാര്യയെയും പുഴയിലേക്ക് തള്ളിയിട്ട ശേഷം ഇവിടെ നിന്നും ഓടിമറിഞ്ഞ ഷിജുവിനെ മട്ടന്നൂരിൽ നിന്നാണ് പോലീസ് ഇന്നലെ പിടികൂടിയത് ഒന്നര വയസ്സുകാരിയായ മകൾ അൻവിദയും അമ്മ സോനയും ഷിജു പുഴയിലേക്ക് തള്ളിയിടുകയായിരുന്നു സോനയെ നാട്ടുകാർ രക്ഷിച്ചുവെങ്കിലും അൻവിദ മരിച്ചു ഷിജുവിന്റെയും സോനയുടെയും കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായി ഇവർ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ലെന്ന് ബന്ധുക്കളും നാട്ടുകാരും പറയുന്നു കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് പാത്തിപ്പാലം പുഴയിലേക്ക് ഭാര്യയും ഒന്നര വയസ്സുകാരി മകളെയും ഷിജു തള്ളിയിട്ടത് സംഭവ സ്ഥലത്തേക്ക് ഓടിയെത്തിയ നാട്ടുകാരാണ് സോനയെ രക്ഷപ്പെടുത്തിയത് ഒളിവിൽ പോയ ഷിജുവിനെ കണ്ടെത്താൻ 3 ടീമുകളായി തിരിഞ്ഞാണ് പോലീസ് അന്വേഷണം നടത്തിയത് മട്ടന്നൂരിലെത്തിയ ഷിജു തന്റെ മൊബൈൽ ഫോൺ ഓൺ ചെയ്തതോടെയാണ് പോലീസിന് ഇയാളെ പിടിക്കാനുള്ള വഴി തുറന്നു കിട്ടിയത് ആത്മഹത്യക്ക് ശ്രമിക്കുന്നതിനിടെയാണ് ഷിജുവിനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത് ഭാര്യ സോനയെയും മകളെയും പുഴയിൽ തള്ളിയിട്ടത് താനാണെന്ന് ഷിജു കുറ്റസമ്മതം നടത്തിയിരുന്നു അമ്മയുടെയും മറ്റു കുടുംബങ്ങളുടെയും സാന്നിധ്യത്തിൽ അൻവിദയുടെ മൃതദേഹം സംസ്കരിച്ചു ഭാര്യ സോനയും മകൾ അൻവിദയും വെള്ളിയാഴ്ച വൈകുന്നേരമാണ് ഷിജു ചാർത്തമ്പൂല പുഴയിലേക്ക് തള്ളിയിട്ടത് രാത്രിയും പകലും വിവിധ സ്ഥലങ്ങളിലായി അലഞ്ഞു തിരിഞ്ഞ ഷിജു ഉച്ചയോടെ മട്ടന്നൂരിലെത്തി അവിടെയുള്ള മഹാദേവ ക്ഷേത്ര കുളത്തിൽ ചാടി ആത്മഹത്യക്ക് ശ്രമിച്ച ഇയാളെ നാട്ടുകാർ പിടികൂടി മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയായിരുന്നു ദുരൂഹത നിറഞ്ഞ കേസിൽ രക്ഷാപ്രവർത്തനത്തിന് ആദ്യം എത്തിയവരുടെ മൊഴികൾ നിർണായകമായി മാറി അണക്കെട്ടിന് മുകളിൽ നിന്നാണ് വെള്ളത്തിലേക്ക് തള്ളിയിട്ടതെന്ന് രക്ഷാപ്രവർത്തകരിലൊരാളായ അനന്തൻ മൊഴി നൽകുകയും ചെയ്തിരുന്നു കുഞ്ഞുമായി അണക്കെട്ടിൽ അഴിയിൽ പിടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച സോനയുടെ കയ്യിൽ ചെരുപ്പ് കൊണ്ട് അടിച്ച് ഷിജു പുഴയിലേക്ക് തള്ളിയിടുകയായിരുന്നു രക്ഷപ്പെടുത്തി ഉടനെ സോന പറഞ്ഞ കാര്യങ്ങൾ അനന്തൻ പോലീസിനോട് വിശദീകരിച്ചു ആസൂത്രിതമായ കൊലപാതകമാണെന്ന് കണ്ടെത്തിയ പോലീസ് ചോദ്യം ചെയ്തതോടെ പ്രതി കുറ്റം സമ്മതിച്ചു പണയം വെച്ച സ്വർണം ഭാര്യ തിരിച്ചു ചോദിച്ചതിൽ പകയുണ്ടായിരുന്നതായും ഷിജു പോലീസിനോട് വ്യക്തമാക്കിയിട്ടുണ്ട് ഷിജുവും കുടുംബവും താമസിച്ച പാത്തിപ്പാലത്തെ വീട്ടിൽ ആദ്യം പൊതുദർശനം നടത്തിയിരുന്നു തുടർന്ന് തലശ്ശേരി 4 മൈലിലെ തറവാട് വളപ്പിൽ സംസ്കാരം നടത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് 2GV ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ അമർത്തൂ